മലയാളി മക്കളെ ഓർമ്മിപ്പിക്കുന്ന പൊൻസുദിനം തന്റെ പ്രജകളെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സ്നേഹത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്ത മാവേലി തമ്പുരാനെ നാം ഈ ദിനത്തിൽ അനുസ്മരിക്കുമ്പോൾ നന്മയുടെയും സ്നേഹത്തിന്റെയും ഭദ്രദീപം കൊളുത്തുന്ന നല്ല നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഏവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി. എനിക്ക് എത്രയും പ്രിയമുള്ള സെൻറ് മേരീസ് CBSE സ്കൂളിലെ എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലെ വല്ലാത്തൊരു സന്തോഷമാണ്, ആർദ്രതയാണ് ഓണം. ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ വാചകം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും മംഗളമുണ്ടായിരിക്കട്ടെ. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും നന്മ വരട്ടെ. ഈ ആശയം നടപ്പിൽ വരുത്തിയ ഒരു മഹാരാജാവായിരുന്നു മഹാബലി. തൻ്റെ പ്രജകൾക്ക് സന്തോഷവും അതുപോലെ തന്നെ സകല ഐശ്വര്യവും പ്രദാനം ചെയ്ത് അത് അവർക്ക് ലഭിച്ചു എന്ന് ഉറപ്പു വരുത്താനും വേണ്ടി നാടിറങ്ങി വീട് കയറി കണ്ട് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മഹാമനസ്കനാണ് മഹാബലി. മഹാബലി ഓർക്കുമ്പോൾ കൂടെ ഓർത്തു പോകുന്നു സാന്താക്ലോസിനെ. സമ്മാനങ്ങളുമായി എല്ലായിടത്തും എത്തിപ്പെടുന്ന സാന്താക്ലോസ്. എല്ലാ മതങ്ങളും പറയാതെ പറയുന്നത് എല്ലാ മനുഷ്യരോടും സഹാനുഭൂതിയും കാരുണ്യവും ഭൂമിയിലെ ജീവിക്കാനുള്ള വിഭവങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കണം എന്നതുമാണ്, പ്രത്യേകമായി ഈ ഒരു കാലയളവിൽ. മറ്റുള്ളവരുടെ സഹാനുഭൂതിയും കാരുണ്യവും കുട്ടികളെ വളർത്താൻ വേണ്ടി കൂടിയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നല്ല പാഠം എന്ന ആക്ടിവിറ്റി ഉള്ളത് തന്നെ. നാം മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ത്യാഗങ്ങൾ ദാനങ്ങൾ നൽകേണ്ടതുണ്ട്. ഈ സന്ദേശം തന്നെയാണ് ഓണാഘോഷം നമ്മോടും ആവശ്യപ്പെടുന്നത്. സെൻറ് മേരീസ് ഫാമിലിയിലെ അംഗങ്ങളായി നമുക്ക് ഈ ത്യാഗമനോഭാവം സഹാനുഭൂതി വളർത്തി ഈ വർഷത്തെ ഓണം നല്ലൊരു അനുഭവമാക്കി മാറ്റാം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തെങ്ങാർക്കോ മുട്ടില്ലാതാനും മാവേലി നാടുവാണിടും കാലം.
ഞാനൊരു ഓണപ്പാട്ട് പാടാൻ പോകുന്നു. ഓണം ഓണം പൊന്നോണം, രണ്ടാം നാളിത് തിരുവോണം. ഓണക്കോടി ഉടുത്താലോ ഓണപ്പാട്ടുകൾ പാടണം. ഓണസദ്യ ഓണക്കളികൾ കളിക്കണം. ഓണത്തപ്പാമാവേലി ഞങ്ങളുമുണ്ട് നിന്നപ്പം. ഓണം ഓണം പൊന്നോണം, രണ്ടാം നാളിത് തിരുവോണം. ഓണക്കോടി ഉടുത്താലോ ഓണപ്പാട്ടുകൾ പാടണം. ഓണസദ്യ ഉണ്ടിട്ട് ഓണക്കളികൾ കളിക്കണം. ഓണത്തപ്പാമാവേലി ഞങ്ങളുമുണ്ട് നിന്നപ്പം. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. പൂക്കളും ഫലങ്ങളും കൊണ്ട് പ്രകൃതി രമണീയമാണ് ചിങ്ങമാസം. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസമാണ് ഓണക്കാലം. പൂക്കളമിട്ടും ഓണപ്പാട്ട്, ഓണക്കളി, വള്ളംകളി, ഓണസദ്യ, ഓണക്കോടി ഇവയെല്ലാം ചേർന്ന് ഓണക്കാലം മലയാളികൾ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നു. ഓണവുമായി ബന്ധപ്പെട്ട ഒരൈതിഹ്യമുണ്ട്. ഒരു കാലത്ത് കേരളനാട് ഭരിച്ചിരുന്ന ധർമ്മിഷ്ഠനായ ചക്രവർത്തിയായിരുന്നു മഹാബലി തമ്പുരാൻ. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാം ഒന്നുപോലെ. ഇത്രയും സമൃദ്ധവും സന്തോഷവുമായ ഒരു ജനത ജീവിക്കുന്നത് കണ്ട് ദൈവന്മാർക്ക് പോലും അസൂയ തോന്നി. അതിനാൽ മഹാവിഷ്ണു ഭഗവാൻ വാമനൻ എന്ന ചെറിയ ഒരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു. അദ്ദേഹം മഹാബലിയോട് തനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ദാനശീലനായ മഹാബലി അളന്നെടുത്തുകൊള്ളുവാൻ അനുവാദവും നൽകി. തുടർന്ന് മാമനിൽ നിന്നും ആ രൂപം വളർന്ന് പന്തളിച്ച് ഭീമാകാരമായി. തൻ്റെ ഒരു കാൽ കൊണ്ട് ഭൂമിയും അടുത്ത കാൽവെപ്പിൽ ആകാശവും കൈക്കലാക്കി. 3ാമത്തെ അടി അളക്കുവാൻ ഇടമില്ലാതെ നിന്ന വാമനന് ചക്രവർത്തി തൻ്റെ
ശിരസ് കാണിച്ചു കൊടുത്തു. തുടർന്ന് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. എന്നാൽ മഹാവിഷ്ണുവിനോട് ചക്രവർത്തി തനിക്ക് ആണ്ടിലൊരിക്കൽ തന്റെ പ്രജകളെ ഭൂമിയിൽ വന്ന് കാണാനുള്ള അനുവാദം ചോദിച്ചു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും സ്നേഹത്തിന്റെയും ആയുരാരോഗ്യത്തിന്റെയും ഓണാശംസകൾ. ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സദ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. താങ്ക് യു.
Thank you.
നന്ദി, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.